കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേശഭൂഷണി കലാസമിതിയാണ് പുഷ്പവൃഷ്ടി പുനരാവിഷ്കരിച്ച് അരങ്ങിലെത്തിക്കുന്നത്. 1970കളിലാണ് തിക്കോടിയന്റെ രചനയിലും സംവിധാനത്തിലും പുഷ്പവൃഷ്ടി ആദ്യമായി അരങ്ങിലെത്തിയത്. പ്രശസ്ത നാടക നടനും ചലച്ചിത്രതാരവുമായ കുഞ്ഞാണ്ടി, എം വി ഭാസ്കരൻ നായർ തുടങ്ങിയവരായിരുന്നു അന്ന് ഈ നാടകത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കാലപ്രവാഹത്തിലും പിടിച്ചു നിൽക്കുന്ന രചനാ വൈഭവത്തിനുടമയായിരുന്നു തിക്കോടിയൻ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു, ജനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, പിന്നെ അതുമല്ലാതെ പിന്നെ ജനജീവിതത്തിലും വരുന്ന മൂലിച്ചുതി ഇത് വെച്ചുകൊണ്ട് രാമായണത്തിലെ വളരെ നല്ല ക്ലേശ കൃത്യമുള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന വിഷയമാണ് ഇതിലെടുത്തത്. ജന്മശതാബ്ദി ആഘോഷം ഇന്ന് വൈകിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ എം ടി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് തിക്കോടിയന്റെ ആത്മകഥയായ അരങ്ങ് കാണാത്ത നടന്റെയും നോവലായ ചുവന്ന കടലിന്റെയും പുതിയ പതിപ്പിന്റെ പ്രകാശനം നടക്കും. തുടർന്നാണ് പുഷ്പവൃഷ്ടി അരങ്ങിലെത്തുക. മീഡിയ വൺ കോഴിക്കോട്.